ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്ന മലയാളം മൂവിയുടെ വിശദീകരണമാണ്. മൂവിയുടെ തുടക്കത്തിൽ ഒരു മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിയോട് എന്താ മോനെ നീ ഇത്ര വൈകി വന്നിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അതെന്താ മുത്തശ്ശി വൈകി വരാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ട് എത്ര വട്ടം പറയുന്നുണ്ട് ആ കൃഷ്ണൻകുട്ടി അവിടെ ഉണ്ടാകുമെന്ന്, അവൻ നിന്നോട് ബീഡി വേണമെന്ന് ചോദിക്കും, തിരിഞ്ഞു നോക്കിയാൽ പിന്നെ കാര്യം കട്ട പോകയാണ് എന്ന് പറയുന്നു. ഇപ്പോഴാണ് ഈ മൂവിയുടെ ടൈറ്റിൽ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ കാടിൻ്റെ നടുവിലായിട്ട് ഒരു മാളിക പോലെ ഒരു വീട് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നമ്മുടെ ഹീറോയിൻ. അവളെ വീട്ടിലത്തെ പണികളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് വേലക്കാരി വരുന്നു. അവരും അവരുടെ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് അവരും തിരിച്ചു പോവുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോയിൻ മാത്രം വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വന്ന് കഥയിൽ മുട്ടാണ്. അപ്പം നമ്മുടെ ഹീറോയിനും വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഹോം നേഴ്സാണ്, നിൻ്റെ മുത്തശ്ശനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഹീറോയിനും ഞാൻ മാത്രമാണ് ഇവിടെ തനിച്ചുള്ളത്, അതുകൊണ്ട് ഇന്ന് വേണ്ട, എൻ്റെ വീട്ടുകാരൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്, അവർ വന്നതിന് ശേഷം നിങ്ങൾ വന്നോളൂ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ 2 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് നടന്ന വന്നത്, എവിടെ എങ്ങാനും ഒരു വണ്ടി പോലും കാണുന്നില്ല, കാട്ടിന് നടുവിൽ കൊണ്ട് വീട് കെട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കിയിട്ട് ഭയങ്കര സൗണ്ട് അടിക്കുന്നു. ഇത് തന്നെ ചാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗത്തിൽ ഓടി വന്ന് ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അത് ആ മുത്തശ്ശൻ ഉണ്ടാക്കുന്ന ശബ്ദമായിരുന്നു. ആ മുത്തശ്ശൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ കാലും ചുവട്ടിലായിട്ട് ഒരു ഫയർ അലാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ മുത്തശ്ശൻ ചവിട്ടിയതാണ്, അതുകൊണ്ടാണ് ആ സൗണ്ട് കേട്ടത്. ഓ, ഇതാണോ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ, നിനക്ക് മനസ്സിലായില്ലേ, ഇനിയെങ്കിലും പുറത്തേക്ക് പോയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നു. ഹീറോയും ഇല്ല ഞാൻ പോവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആരെയോ കോൾ ചെയ്യുന്നു. ഇവനെ ഇങ്ങോട്ടേക്ക് അയച്ചു വിട്ടവരോട് ഇവൻ ഫോണിൽ സംസാരിക്കുമ്പോൾ, ശരി ഇനി അവിടെ തന്നെ ഇരുന്നു എന്ന് അവരും പറയാണ്. വല്ല ചായയും വെള്ളം എന്തെങ്കിലും തരുമോ എന്ന് ആ കുട്ടിയോട് അവൻ ചോദിക്കുമ്പോൾ അവളും അവിടെ നിന്ന് പോകുന്നു. ശേഷം അവൻ ആ മുത്തശ്ശനോട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ നിരസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോർമൽ നേഴ്സിനെ പോലെയൊന്നുമല്ല, ഞാൻ അടിച്ച് ശരിയാക്കി തരുമെന്ന് പറയുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും പുറത്തോട്ട് വരികയാണ്. അവിടെ നോക്കുമ്പോൾ ടവറേ കിട്ടുന്നില്ല. ഇവനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നടക്കാൻ നടക്കെ ആ വഴിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു വീട് പോലെയൊന്നുമല്ല, വലിയൊരു മാളിക തന്നെയാണത്. അങ്ങനെ നടന്നു വരുമ്പോൾ അവനൊരു കോൾ വരികയാണ്. അത് വേറെ ആരുമല്ല, അവൻ്റെ സുഹൃത്താണ്. അങ്ങനെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിഗ്നലും കട്ടാകുന്നു. ഹീറോ സ്ട്രെയിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരൊക്കെയോ ഇവനെ ഫോളോ ചെയ്യുന്ന പോലെ ഇവനെ തോന്നുന്നുണ്ട്. എന്നാലും ശരി പോട്ടെ, ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ നടന്ന് നടന്ന് വരുമ്പോൾ ആ മുത്തശ്ശൻ്റെ ഫോട്ടോയിൽ ആരോ മാല ഇട്ട് വെച്ചിരിക്കുന്നു. ഇത് കണ്ടത് നമ്മുടെ ഹീറോ ആകെ ഞെട്ടിത്തരച്ചു. ദൈവമേ, മരിച്ച ആളെയാണോ ഞാൻ ഇത്ര നേരം വഴക്ക് പറഞ്ഞത് എന്നെല്ലാം ഓർത്തിട്ട് അവൻ ഞെട്ടിത്തരച്ചു പോയിട്ട് ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വന്ന് ഇവൻ്റെ ഷോൾഡറിൽ കൈവയ്ക്കുകയാണ്. അവനില്ലെങ്കിൽ തന്നെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് തൊട്ടപ്പോൾ അവൻ്റെ ബോധം പോയി. അവൾ അവനെ കൂട്ടിക്കൊണ്ട് ചെന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇവർ ട്വിൻസ് ആയിരുന്നു, ഒരാൾ മരിച്ചുപോയി ഒരാൾക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. നമ്മുടെ ഹീറോയും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും അവൻ്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ മുത്തശ്ശൻ എങ്ങനെയാണ് സുഖമില്ലാതെ പോയത് എന്നവൻ ചോദിക്കുന്നു. ഞങ്ങളെല്ലാവരും വീട്ടിലില്ലാത്ത സമയം എൻ്റെ മുത്തശ്ശനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് കിടപ്പിലായത് എന്ന് പറയുന്നു. ഓ അതെയോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും അവളോട് സംസാരിച്ച് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അതീവ സുന്ദരിയായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അവളുടെ മേലെയായിരുന്നു കണ്ണ്. എന്നാൽ അവൾ ആ നാട്ടിലെ വയസ്സായ ഒരു പടുകിഴവനെ കല്യാണം കഴിച്ചു. എന്നാൽ അയാൾക്ക് 19 വയസ്സാകുമെങ്കിലും കാശിൻ്റെ മേലെ ആഗ്രഹിച്ച് അവൾ ആ കിഴവനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവൾ അയാളെ കല്യാണം കഴിച്ചിരുന്നാൽ പോലും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കഥകളി കലാകാരനുമായിട്ട് അവൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള കാര്യം നാട്ടിലെങ്ങും പാട്ടായി. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാരെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇവളുടെ മരണത്തിന് കാരണം ആ കൃഷ്ണൻകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവനെയും തേടി നോക്കുമ്പോൾ അവനും ഒരു കുളത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ പെൺകുട്ടി വിവാഹം ചെയ്ത മറ്റാ 70-കാരനെയും കാണുന്നില്ല. അതിനുശേഷം ഈ കൃഷ്ണൻകുട്ടിയുടെ ആത്മാവ് ആ കിഴവനെ തന്നെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. നൈറ്റ് നമ്മൾ ആരെങ്കിലും അതിലൂടെ നടന്നു പോവുകയാണെങ്കിൽ മോനെ എനിക്കൊരു ബീഡി തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. നമ്മൾ മാത്രം തിരിഞ്ഞു നോക്കിയാൽ അത്ര തന്നെ. ഇവളെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൃഷ്ണൻകുട്ടിയുടെ ആത്മാവ് ഇവളുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവളാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ചു പോകുന്നു. പെട്ടെന്ന് നമ്മുടെ ഹീറോയും വന്നിട്ട് ഹേ എന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. അത് അവളുടെ ഇമാജിനേഷൻ ആയിരുന്നു. നീ പേടിച്ചുല്ലേ, നിന്നെ വെറുതെ ഞാൻ പേടിപ്പിച്ചതാണ്. ഇതൊക്കെ പണ്ടത്തെ ഓരോ കഥകളാണ്. എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ വെറുതെ നിൻ്റെ അടുത്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞത് എന്ന് നമ്മുടെ ഹീറോ പറയുന്നു. നമ്മുടെ ഹീറോ ആ മുത്തശ്ശൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ വരുന്നു. ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം, നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വരുമോ എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും അങ്ങനെ കുളിക്കാൻ പോവാണ്. അവളും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഹീറോയും കുളിച്ചിട്ട് ബെഡിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ മുത്തശ്ശനെ കാണാനില്ല. ഏയ് കിഴവാ, നീ എവിടേക്കാണ് പോയത് എന്ന് പറഞ്ഞിട്ട് ഹീറോ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ അയാൾ വീൽ ചെയറിലിരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ഹീറോയിനാണ് അയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്.
നമ്മുടെ ഹീറോ അങ്ങേർക്ക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ പറയുന്നു, മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ട്, പപ്പ നിന്നെ കാണണം എന്ന് പറഞ്ഞു, പപ്പ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയെന്ന് നോക്കൂ എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് അവിടെ അച്ഛനെ കാണാനില്ലേ എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു ചെയറ് മാത്രം ആടിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ടി വി മൂടുന്നുണ്ട്. അടുത്ത് പോയി നോക്കുമ്പോൾ അതിൽ ആരുമില്ല. അവൻ ഹീറോയിനോട് വന്നിട്ട്, നീ എന്താ എന്നോട് കളിക്കുകയാണോ, നിന്റെ അച്ഛനൊന്നും അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പപ്പ ചിലപ്പോൾ ബാത്റൂം പോയി കാണും എന്ന് പറയുന്നു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഹീറോയിനും എൻ്റെ അമ്മയോട് ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സോഫയിലിരുന്ന് തനിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഒരു നിമിഷം അത് കണ്ട് സ്റ്റക്കായി നിൽക്കുന്നു. അവളും, അമ്മേ ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്, മുത്തശ്ശി എങ്ങനെയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നു. ഹീറോയും, ഇവൾക്കെന്താ ഭ്രാന്താണോ, എല്ലാം അവിടെ ആരെങ്കിലും ഇരുന്നിട്ട് അത് എനിക്ക് കാണാത്തതാണോ എന്നെല്ലാം അവൻ ചിന്തിക്കുകയാണ്. അതിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ, അമ്മ നിങ്ങളോട് പേര് ചോദിക്കുകയാണ്, അമ്മ നിങ്ങൾക്ക് ഹായ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ, എവിടെയാണ് നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, ഇത് നോക്കൂ എൻ്റെ അടുത്തലിരിക്കുന്നു എന്ന് പറയുന്നവള്. എവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ പേടിച്ച് ഞെട്ടി തരിച്ചിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് വൺ ബാത്റൂം തന്നെ വന്നു പോവും. ഉടനെ അവള്, ഞാ നിന്റെ പുറകിൽ നോക്ക്, എൻ്റെ അച്ഛൻ വന്ന് നിൽക്കുന്നു, ഹായ് പറയേ എന്ന് പറയാണ്. എന്ത് അച്ഛൻ നിൽക്കുന്നു, അച്ഛൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളോട് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് അവൻ്റെ മുന്നിൽ വന്നിട്ട് ടെ എന്ന് പറയുന്നു. എൻ്റെ നിനക്ക് മാത്രമേ പേടിപ്പിക്കാൻ അറിയുള്ളൂ, എനിക്കും പേടിപ്പിക്കാൻ അറിയാമെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. പേടിച്ചു പോയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഏയ് പേടിയോ എനിക്കോ എന്നൊക്കെ നമ്മുടെ ഹീറോ ചോദിക്കുന്നു. ശരി ശരി, പേടിച്ചതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിക്കുകയെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒന്ന് കഥവിൽ മുട്ടുന്നു. ആരോ കഥവിൽ വന്ന് മുട്ടാണല്ലോ എന്ന് ഹീറോ പറയുമ്പോൾ, നിങ്ങൾ പോയി നോക്കിയിട്ട് വരുമോ എന്ന് പറയുന്നു. എന്ത്, ഞാൻ തനിച്ച് പോകണോ എന്ന് ഹീറോ ചോദിക്കുന്നു. അതെ, നിങ്ങൾ പോകണമെന്ന് പറയാണ്. ഹീറോയും കഥവ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അകത്തെ കഥവ് ലോക്കാവുന്നു. ഏയ് കഥവ് തുറക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുമ്പോൾ അവൻ്റെ പുറകുവശത്തുകൂടെ കൃഷ്ണൻകുട്ടി പാസ് ചെയ്ത് പോകുന്ന പോലെ കാണിക്കുന്നു. ഹീറോ മറ്റേ സൈഡ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് അവൻ്റെ ഷോൾഡറിൽ കൈവയ്ക്കുന്നു. ഹീറോ പേടിച്ചു പോകുന്നുണ്ട്. പേടിക്കേണ്ട പേടിക്കേണ്ട, ഞാനാണ് എന്ന് ഹീറോയിൻ പറയുന്നു. എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഞാനിവിടെ കൃഷ്ണൻകുട്ടിയെ കണ്ടു എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ, അത് കൃഷ്ണനുമല്ല കുട്ടിയുമല്ല, അത് നൈറ്റ് വാച്ച്മാൻ ആണ്, എന്നോട് താക്കോല് ചോദിച്ചു വന്നതാണ്, അത് ഞാൻ കൊടുത്തു, അപ്പോൾ പുള്ളി പുള്ളിയുടെ വാട്ടിൽ പോയിട്ടുണ്ട്, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഹീറോയും ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ അവരെ ഫുഡൊക്കെ കഴിച്ചിട്ട് മുത്തശ്ശനെ നേരെ നോക്കൂ എന്ന് നമ്മുടെ ഹീറോയിൻ അവനോട് പറഞ്ഞിട്ട് കുളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൾ കുളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവനും ആ മുത്തശ്ശനെ ഉറക്കിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അവൾ കുളിക്കുന്നത് എങ്ങനെയെങ്കിലും കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും അവളുടെ പുറകെ തന്നെ പോകുന്നു. നോക്കുമ്പോൾ അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുളിക്കുന്നത് എത്തി നോക്കാനായിട്ട് പോകുമ്പോൾ ആ മുത്തശ്ശൻ്റെ ആ വണ്ടിയില്ലേ, വീൽ ചെയർ, അത് അതിലൂടെ പോകുന്നത് കാണുന്നു. ഹീറോയും ഈ കിഴവനെന്താ ഈ സമയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു മുറിയിൽ പോയി നോക്കുമ്പോൾ അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അപ്പം ഇതാരാ ഈ വീൽ ചെയർ മുരുട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ആ വീൽ ചെയറിനെ ഫോളോ ചെയ്യുമ്പോൾ അത് കാട്ടിലോട്ടാണ് പോകുന്നത്. അതിൽ ഈ വിരലുകളും അവൻ കാണുന്നുണ്ട്. അപ്പോൾ ആരോ അതിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അതിനെ ഫോളോ ചെയ്തുകൊണ്ടേ പോയി അവസാനം എത്തിച്ചേരുന്നത് നട്ടുകാട്ടിലാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ ഒറ്റ മനുഷ്യനെയും കാണുന്നില്ല. ആരാടാ ഇവിടെ, ആരാടാ ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവിടെയുള്ള തേനീച്ചക്കൂട്ടിനെ ആരോ ഇളക്കി വിടുന്നു. ഹീറോയും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ആ മാളികയുടെ അവിടേക്ക് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ലേഡിയുടെ തല മുറിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. അത് കണ്ട് പേടിച്ചിട്ട് നിലവിളിച്ച് നമ്മുടെ ഹീറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ആരോ ആ ഡോറ് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ കതവിനെ മുട്ടിമുട്ടി നോക്കുന്നുണ്ട്. ആരും തന്നെ കതവ് വന്ന് തുറക്കുന്നില്ല. അവനും ആ ജനൽ വഴി നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. എടീ എന്നെ രക്ഷിക്കേ രക്ഷിക്കേ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാതെ നടന്നു പോവാണ്. ആ സമയത്ത് പുറകെ വന്നിട്ട് ഒരാൾ നമ്മുടെ ഹീറോയിൻ്റെ തലയ്ക്ക് അടിക്കുന്നു. അവന് മയങ്ങി വീണ് എണീച്ചു നോക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിലെ ഒരു മുറിയിലാണുള്ളത്. അവിടെയുള്ള ഒരു കാറിൽ നമ്മുടെ ഹീറോ അറിയാതെ കൈവയ്ക്കുകയാണ്. ആ സമയത്ത് കാറിൽ സൗണ്ട് ഉണ്ടാവുന്നു. ആ സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ അവിടെ മൊത്തം ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരാളെ നല്ലോണം അടിച്ചിട്ട് ആ ബ്ലഡോടെ തന്നെ ഒരാളെ വലിച്ചുകൊണ്ട് പോയാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ആ സ്ഥലമുള്ളത്. ഹീറോയും ആ ബ്ലഡ് ലൈൻസിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഫുൾ ഇരുട്ടാണ് അവിടെ. അങ്ങനെ അവൻ കണ്ണും കാണാതെ ഇരുട്ടിൽ തപ്പി തടഞ്ഞു പോകുന്ന സമയത്ത് മുകളിൽ നിന്നും അവൻ താഴോട്ട് വീഴാണ്. അവനാണെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട്. എന്താണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ വീട് കെട്ടിവെച്ചേ എന്നൊക്കെ അവൻ പറയുന്നു.
ആ സൈഡ് എന്തോ വെളിച്ചം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു പാട്ട് കേൾക്കുന്നു. ഈ പാട്ട് ആരാണ് ഇപ്പോൾ ഓൺ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോയി നോക്കുമ്പോൾ ആ മുത്തശ്ശൻ്റെ ഫോട്ടോത്തിൽ മാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ എത്താണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ടോർച്ച് ലൈറ്റും കൈ പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയും അവളെ കണ്ട് പേടിച്ചിട്ട് നീ പ്രേതമല്ല, എനിക്ക് മനസ്സിലായി, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യില്ലേ, ചെയ്യില്ലേ, എന്നെ വിട് വിട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കരയാണ്. ഹേയ് മിണ്ടാതിരിക്കുക, ഞാനൊന്നും പ്രേതമല്ല എന്ന് പറയുന്നു. അപ്പം നീ പ്രേതമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തൊട്ട് നോക്കുകയാണ്. അതേ നീ പ്രേതമല്ല, എനിക്ക് തോന്നുന്നു ആ ട്വിൻസിൽ മറ്റൊരു മുത്തശ്ശൻ മരിച്ചു പോയില്ലേ, ആ മുത്തശ്ശൻ്റെ ആത്മാവായിരിക്കും എവിടേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഹീറോയിനോട് ഹീറോ പറയാണ്. അപ്പം നമ്മുടെ ഹീറോയിനും അത് ആ കിഴവൻ്റെ ആത്മാവല്ല, അതൊരു മുത്തശ്ശിയുടെ ആത്മാവാണ് എന്ന് പറയുന്നു. ഇപ്പോൾ കിടക്കുന്ന മുത്തശ്ശനില്ലേ, മുത്തശ്ശൻ മുത്തശ്ശൻ്റെ വൈഫിന് കുറേ മുന്നേ ഈ വീടിൻ്റെ ബേസ്മെൻറ്റിലിട്ട് തീ കൊളുത്തി കൊന്നായിരുന്നു. ആ മുത്തശ്ശിയുടെ ആത്മാവാണ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോയിൻ പറയാണ്. എന്താ നീ പുതിയത് പുതിയതായിട്ട് ഓരോ കഥകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ആകെ അവൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കൂ എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. ഞാൻ മാത്രം എവിടേക്കാണ് പോകുന്നത്, എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട്, നീ എൻ്റെ കൂടവാ എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ പോലീസിനെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ശരി വാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് താഴെയുള്ള ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു കാറ് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നു, എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, ഇത് അവരുടെ കാറാണെന്ന്. ഓ നിന്റെ അച്ഛനും അമ്മയും വന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുമ്പോൾ ഒരുത്തൻ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ കാണുന്നു. അങ്ങനെ അവർ ജീവനം കൊണ്ട് ഓടിയിട്ട് എങ്ങനെയൊക്കെയോ അകത്തേക്ക് പോകുന്നു. വാതിൽ ക്ലോസ് ചെയ്യുന്നു. ആരോ വന്നിട്ട് ആ കതവിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏ കിഴവി, ചുമ്മാ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കാതെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കെഞ്ചുമ്പോൾ ആ സൗണ്ട് അവിടെ കമ്മിയാവുന്നു. നല്ല മുത്തശ്ശിയാണ്, ഞാൻ പറഞ്ഞത് മനസ്സരിച്ചില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്നില്ല. ഇവളെവിടേക്കാണ് പോയത്, ഹേയ് നീ എവിടേക്കാ പോയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളെ വിളിക്കുമ്പോൾ ആ പെൺകുട്ടി ആ ബേസ്മെന്റിൽ നിൽക്കുകയാണപ്പോൾ. എന്താ നീ ഇവിടെ ഈ ബേസ്മെന്റിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും, എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശിയെ ഇവിടെയാ കൊന്നിട്ടത്. എന്താ ഈ സമയത്ത് നീ കാര്യമൊക്കെ പറയുന്നതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ ഇത്ര നേരം നിന്നോട് കളിക്കായിരുന്നു, ഇവിടെ പ്രേതവും ഭൂതവും ഒന്നുമില്ല, ഇവിടെ ഒരേ ഒരു പ്രേതമുള്ളൂ, അത് ഞാനാണ് എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഹീറോയിനെ തള്ളി കയറ്റിട്ട് ആ കതവ് മൂടുന്നു. അവളുടെ കൂടെ ഒരു പയ്യനും ഉണ്ട്. ഏയ് കതവ് തുറക്ക്, കതവ് തുറക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂം മൊത്തം ഇരുട്ടാണ്. അവിടെ പച്ച കളറിൽ ഒരു ജവമാല ഉണ്ടായിരുന്നു, അതിൽ ചെറുതായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. സോ ആ വെളിച്ചം വെച്ചിട്ട് എന്തെങ്കിലും അവിടെ കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ഡയറി ഇവന് കിട്ടുന്നുണ്ട്, അത് നമ്മുടെ ഹീറോ എടുക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടായിട്ട് ഇപ്പം നമ്മുടെ ആ പെൺകുട്ടി തന്നെയാണ് കാണിക്കുന്നത്. അവള് ആ കിഴവനെ വലിച്ചുകൊണ്ട് പോകുന്നു, അയാളും നിലവിളിച്ചുകൊണ്ടേ വരുന്നു. ആ കിഴവനെ ഒരു സ്ഥലത്ത് വലിച്ചുകൊണ്ടേ വരുന്നു. അയാൾ നിലവിളിക്കുമ്പോൾ ഷൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ കൈ കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ കിഴവന് രണ്ട് മക്കളാണുള്ളത്. അതിൽ മൂത്ത മകനെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ടും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓർഫനേജിൽ നിന്നും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു. ആ കുഞ്ഞാണ് നമ്മുടെ ഹീറോയിൻ. എന്നാൽ അവൾ കുഞ്ഞാണ് എന്ന് പോലും നോക്കാതെ ആ കിഴവനാണെങ്കിൽ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയിരുന്നു. അത് മാത്രമല്ലാതെ അവളെ ദിവസവും അയാൾ കൊടൂരമായിട്ട് ഉപദ്രവിക്കുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊരു സമയം അവർ രണ്ടുപേരും വീട്ടിലില്ലാത്തപ്പോൾ അയാളെ ഒരു പടിക്കെട്ടിൽ നിന്നും തള്ളിയിടുന്നു. അയാളെ അറുത്തെടുക്കുന്നുമുണ്ട് അവള്. അതിനുശേഷമാണ് അയാളിങ്ങനെ തളർന്ന് കിടക്കയിലായത്. അവളുടെ കൂടെ ഒരു പയ്യനില്ലേ, അവൻ ആരാന്ന് നോക്കുകയാണെങ്കിൽ ഈ കാട്ടിനുള്ളിൽ പണിക്ക് വരില്ലേ, അങ്ങനെ ഒരുത്തനാണ് ഇവൻ. അവൻ എപ്പോൾ നോക്കിയാലും കയ്യിലൊരു ഫോണും വെച്ചിട്ട് എല്ലാറ്റിനെയും ഇങ്ങനെ വീടിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ഈ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിനെ കാണുന്നത്. അവളെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ എവിടേക്ക് പോകുകയാണെങ്കിലും അവളുടെ പിന്നാലെ തന്നെ ഇവനും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാള് ഈ കിഴവൻ്റെ രണ്ടാമത്തെ മകൻ നമ്മുടെ ഹീറോയിനോട് തെറ്റായിട്ട് ഇടപഴകാനായിട്ട് നോക്കുന്നു. അത് ഇവൻ ജനൽ വഴി കാണുന്നുണ്ട്. കണ്ടത് മാത്രമല്ല, അവനത് റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ അവൻ്റെ മാനേജർ വന്നിട്ട് അവനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു. അവൻ പിന്നെയും ഈ പെൺകുട്ടി കുളിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഫോണിനെ കാണുന്നില്ല. അവള് ആ ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആണായിരിക്കുന്നവൻ പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അവളെ സൈറ്റ് അടിക്കാം, അല്ലാണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ തെറ്റായിട്ട് നോക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുമ്പോൾ, നീ തന്നെ എന്നോട് വന്നിട്ട് വാ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുക തന്നെ ചെയ്യുമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനും ചി പോടാ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അകത്തേക്ക് പോകുമ്പോൾ മറ്റേ അവളുടെ വളർത്തമ്മയും അച്ഛനും ഉണ്ടല്ലോ, അവർ ഇവിടെ നിന്നും നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഇവൾ കേൾക്കുന്നു. ഈ കിഴവനെ
ഒന്ന് കളയാൻ ഇതാണ് കറക്റ്റായിട്ടുള്ള സമയം എന്ന് പറഞ്ഞ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് മറ്റേ ആ വീഡിയോ എടുക്കുന്നവനെ പോയിട്ട് മീറ്റ് ചെയ്ത് നിനക്ക് എന്നെയല്ല ആവശ്യം, രാത്രി വീട്ടിലേക്ക് വാ, അവിടെ ആരും ഉണ്ടാവില്ല, വാ എന്ന് പറയുന്നു. അവനും വായ തുറന്ന് നൈറ്റ് അവളുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവൻ റൊമാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ കിഴവൻ്റെ രണ്ടാമത്തെ മോൻ വന്നിട്ട് ഇവിടെ ആരും ഇല്ലാത്ത സമയം ഇതാണല്ലേ പരിപാടി എന്നും പറഞ്ഞ് അവനെ ഇട്ട് പൂശുന്നുണ്ട്. ഒരു സ്റ്റേജിൽ അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കിഴവൻ്റെ മോൻ്റെ പുറകിൽ വന്നിട്ട് അവൻ്റെ കഴുത്തറുത്ത് അവനെ കൊല്ലുന്നു. ഇവനും ആകെ പേടിച്ചിട്ട് എന്താ നീ ചെയ്തു വെച്ചത്, വാ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, വാ വാ എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, ഇനിയും മൂന്ന് പേരുണ്ട് കൊല്ലാൻ എന്ന് പറയുന്നു. എന്നാൽ ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടേ, ശരീരം നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചോദിച്ചിട്ട് അവനെ കിസ് ചെയ്യുമ്പോൾ അവനും പെട്ടെന്ന് ആലോചിക്കുന്നു, അവൻ അതിന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ മറ്റേ ആൾ വന്നിട്ട് ആ കിഴവന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ കൂടെ ഒരു തുണിയുമായിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് മൂടിയിട്ട് അവൻ്റെ തലമണ്ടയിൽ അടിച്ച് അയാളെ കൊന്നുകളയുന്നു. ഇപ്പം ഇത് കണ്ടുകൊണ്ട് ആ പെണ്ണുമില്ല വരികയാണ്. അവൾ ഇത് കണ്ടിട്ട് നിലവിളിക്കുകയാണ്, അവളെ ഒറ്റ അടി, അതിനുശേഷം അവളെ തുണ്ട് തുണ്ടായിട്ട് അറുത്ത് കൊന്നുകളയാണ്. അങ്ങനെ ഇവർ കൈയും കാലും ഒക്കെ കഴുകാണ്. അപ്പോൾ ആ കിഴവൻ ഇനി ബാക്കിയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനെ പെട്ടെന്നൊന്നും കൊല്ലാൻ പാടില്ല, അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിലാണ് കാണിക്കുന്നത്. അയാളെ അവിടെ കിടത്തിയിരിക്കുന്നത് കാണിക്കുന്നു. അടുത്ത് തന്നെ തീ കത്തുന്നുണ്ട്. ഈ ദോശയൊക്കെ ചുടുന്ന ചട്ടാകുമില്ലേ, അതിനെ പഴുപ്പിച്ചിട്ട് നീ ഇതുണ്ടെങ്കിലല്ലേ റേപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ പൊള്ളിപ്പിക്കുകയാണ്. അയാൾ നിലവിളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ സന്തോഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്, അവൻ ആ ബേസ്മെൻറ്റിലാണല്ലോ, അവിടെ ഫുള്ളും ഇരുട്ടും. ഇപ്പോൾ മറ്റാൾ വന്നിട്ട് അവിടെ ഫുള്ളും പെട്രോൾ ഒഴിച്ചു വിടുന്നു. എടാ ഒഴിക്കാതര ഒഴിക്കാതര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നിലവിളിക്കുന്നു. മറ്റവൻ തീ കൊളുത്താണ്. ആ സമയത്ത് അവിടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഓട പോലുള്ള സാധനത്തിലേക്ക് നമ്മുടെ ഹീറോ കയറുന്നു. അത് വലിയൊരു ടണൽ പോലെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിലൂടെ നമ്മുടെ ഹീറോ പോവുകയാണ്. നമ്മുടെ ഹീറോയിനും ആ പയ്യനും കൂടിയിട്ട് ആ ഡെഡ് ബോഡീസിനെയൊക്കെ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിലേക്ക് വീശുന്നു. അങ്ങനെ അതിനെയൊക്കെ കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ കിടക്കുകയാണ്. നമ്മുടെ ഹീറോ നേരത്തെ അമാനുഷിക ശക്തികളെയെല്ലാം കണ്ട് പേടിച്ചു പോയിരുന്നില്ലേ, അത് ശരിക്കും അമാനുഷിക ശക്തികളൊന്നും അല്ല, ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവനെ പേടിപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവരെ രണ്ടുപേരും കൂടി കിടന്നുകൊണ്ടിരിക്കായിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് വന്ന് ആ പയ്യൻ്റെ ദേഹത്തേക്ക് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മാറി ആ കല്ല് വേറെ എവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നല്ലോണം ഫൈറ്റ് ഇടുകയാണ്. നന്നായിട്ട് ഫൈറ്റ് ഇട്ട് രണ്ടുപേരും കൂടിയിട്ട് ഒരു വലിയ കുഴിയുടെ അടുത്തോട്ട് വരുന്നു. നമ്മുടെ ഹീറോയിൻ അവനെ ആ കുഴിയിലേക്ക് തള്ളിയിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ഈ സ്ഥലത്തോട്ടേക്ക് ഓടി വരുന്നത്. നമ്മുടെ ഹീറോയിൻ ഇത് കാണുന്നുണ്ട്. മറ്റവൻ നിലവിളിക്കൂ എന്ന് പേടിച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് അവനെ തല്ലി തല്ലി അവനെ കൊന്നുകളയുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോനെ അവളെ ഫോളോ ചെയ്യുന്നു. അവളും ചേട്ടാ എവിടേക്കാ പോകുന്നേ എവിടേക്കാ പോകുന്നേ എന്ന് ചോദിച്ചിട്ട് അവന്റെ പുറകെ തന്നെ പോവാണ്. അപ്പൊ നോക്കി നമ്മുടെ ഹീറോന്റെ കാലിൽ ഒരു വലിയ മുള്ള കുത്തുന്നു. അവൻ അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഹീറോയിൻ അവന്റെ അടുത്തോട്ട് വരുന്നു. ഒരു ഇരുമ്പ് റോഡ് പോലെ എന്തോ ഒരു സാധനം നമ്മുടെ ഹീറോയിൻ കൊണ്ടുവന്നിട്ട് ഹീറോനെ കുത്താൻ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് മറ്റേ പയ്യനില്ലേ അവനെ എണീച്ചു കൊണ്ടുവന്നിട്ട് അവളെ മുന്തി ആ കിണറ്റിലേക്ക് രണ്ടുപേരും കൂടി വീഴാണ്. നമ്മുടെ ഹീറോയിൻ പേടിച്ചിട്ട് ആ കിണറ്റിലേക്ക് എത്തി നോക്കുമ്പോൾ അത് വളരെ ആഴമുള്ള കിണറായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവാണ്. നമ്മുടെ ഹീറോ അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇത് വിശ്വസിക്കുന്നില്ല. ആള് വരെ വരെ തള്ളരാമനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. പക്ഷെ ഇവനല്ല, ഇതെല്ലാം സത്യത്തിൽ നടന്നതാണ് എന്ന് പറയുമ്പോൾ അവരൊന്നും വിശ്വസിക്കുന്നേയില്ല. അവരവരുടെ പാട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നടന്നു വരുന്ന സമയത്ത് പുറകെ നിന്ന് ഒരാള് ചേട്ടാ ഒരു ബീഡ് തരുമോ എന്ന് ചോദിക്കുന്നു. ആരാണ് അത്, ചുമ്മാ വന്ന് പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നിലവിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അവൻ പെട്ടെന്ന് എന്തിനോ കണ്ട് പേടിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടായിട്ട് ഇപ്പോൾ മറ്റേ ആ കിണറില്ലേ അവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ എണീറ്റ് വരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവിയും അവസാനിക്കുകയാണ്. അപ്പോൾ ഗായ്സ് കഥ എങ്ങനെയുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായോ? ത്രില്ലും ട്വിസ്റ്റുകളും എല്ലാം കലർന്ന ഒരു മൂവിയാണിത്. ഇത് ഒരു ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ ഫുൾ മൂവി കാണാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഗായ്സ് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.